നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാംഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ വിധിയെഴുതും. 10,842 പോളിംഗ് ബൂത്തുകൾ മൂന്നാംഘട്ടത്തിൽ സജ്ജീകരിച്ചു. 1,105 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം വൈകുന്നേരത്തോടെ പൂർത്തിയാക്കി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ബുധനാഴ്ച വോട്ടെണ്ണൽ. മലബാറിൽ CPIM SDPI ധാരണയെന്ന മുസ്ലിം ലീഗ്. 62 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുഭാഗവും തമ്മിൽ പരസ്പരം ധാരണയുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. CPIM ഇടതുപക്ഷത്തിനും ഒരു പരാജയ ഭീതി വന്നു എന്നതാണ് അവസാന ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് വ്യാപകമായി ഈ മേഖലയിൽ SDPIയുമായിട്ട് അവർ ധാരണയാക്കിയിരിക്കുകയാണ്. ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ഈ ഇലക്ഷന്റെ അവസാനം ഘട്ടം വരുമ്പോൾ അവർ SDPIയുമായി സഹായിക്കുകയാണ്. ഇപ്പം നമ്മൾ UDF ഇങ്ങനെ വർഗീയ പാർട്ടി മൈതാനെന്നുള്ള നിലയിൽ ഒരു ഭാഗത്ത് പദ്ധതി നടത്തുമ്പോൾ തന്നെ അവർ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരിരുന്ന് അവരുമായി ചർച്ച നടത്തിയിട്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പല സീറ്റ് നടത്തുന്നത്. ആരോപണം CPIM തള്ളി. CPIMും SDPIയും തമ്മിൽ ധാരണയുണ്ടെന്ന ആരോപണം തമാശയായി മാത്രമേ കാണാൻ കഴിയുമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ 13-14 വാർഡുകൾ SDPI ലീഗ് മുന്നണിയുടെ പച്ചയായ സത്യം നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ്. ആ ബന്ധം മാത്രമല്ല, 6-ാം വാർഡിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗും SDPIയും ഉൾപ്പെടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന ദിവസം ഒന്നിച്ച് സ്ക്വാഡുകൾ ഇറങ്ങിയത്. അതുകൊണ്ട് ഇതൊക്കെ SDPIയുമായി ഇടതുപക്ഷം ഇപ്പോൾ ധാരണയുണ്ടാക്കുമെന്ന് പറയുന്ന ഒരു തമാശയായിട്ട് എടുക്കുകയല്ലാതെ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? കോവിഡ് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പ്രതിപക്ഷം. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി MF ഹസൻ, KC ജോസഫ്, KSുരേന്ദ്രൻ എന്നിവർ പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. എല്ലാ ദിവസവും നടത്തുന്ന പത്രസമ്മേളനം പോലെ അല്ലല്ലോ ഇന്നലത്തെ പത്രസമ്മേളനം. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് പെരുമാറ്റച്ചട്ടമുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനും അത് വഴിതിരിച്ചുവിടാനുമുള്ള നീക്കമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ. കേന്ദ്രമന്ത്രി ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞതാണ് രാജ്യം മുഴുവൻ കോവിഡ് വാക്സിൻ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യും. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കോവിഡ് വാക്സിൻ ഞങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യും. ചട്ടലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ചിന്റെ പണിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമാണ് എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനം മുന്നണി നേതാവ് കൂടിയായി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന ചട്ടലംഘനമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് വരുത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. തികച്ചും ബാലിശമായ വാദമാണ് UDF കൺവീനർ ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ചികിത്സാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇത് സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കോവിഡ് വാക്സിൻ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനവും അതിന്റെ ഭാഗമാക്കണം. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ അറിയിച്ചു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തമാശയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണം മുറുകിയതോടെ ഏജൻസികളെ തിരിച്ചുവിളിച്ച് രക്ഷിക്കണം എന്നാവശ്യപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെ കത്തെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പറ്റി പരാതി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ
ഇന്നലത്തെ പ്രസ്താവന ഒരു തമാശയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. അപ്പോൾ അങ്ങനെ കത്തയക്കുന്ന നടപടി തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, അനുബന്ധമായി നടന്നിട്ടുള്ള കേസുകൾ ശിക്ഷിക്കപ്പെടണം. ആ പൊതുവികാരം അതായിരിക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി കത്തെഴുതുന്നത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നടപടി കുറ്റവാളിയുടെ രോദനമെന്ന BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. കേരളത്തിനും കേന്ദ്ര ഏജൻസികളെ വിരട്ടി ഓടിക്കാൻ കഴിയില്ലെന്നും കെ സുരേന്ദ്രൻ. പരിഹാസ്യമാണ് ശ്രീ പിണറായി വിജയൻ താങ്കളുടെ ഈ നടപടി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കാൻ കേരളത്തിൽ ഒരു ശ്രമവും നടന്നിട്ടില്ല, അതിന്റെ ഒരാവശ്യവും കേരളത്തിലില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ മേയുന്നത് കേരളത്തിലെ അന്വേഷണ ഏജൻസികളാണ്. സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ മേയുന്നത് കേരളത്തിലെ അന്വേഷണ ഏജൻസികളാണ്. കർഷക പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹം. ഡൽഹി അതിർത്തിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു. നാളെ 9 മണിക്കൂർ നിരാഹാര സമരം നടത്തുമെന്ന് കർഷകർ. രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ സംഘടിപ്പിക്കും. കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നാളെ നിരാഹാര സമരം നടത്തും. कानून वापस लो, इसमें कोई कॉम्प्रोमाइज नहीं है. कानून अमेंडमेंट अमेंडमेंट कुछ नहीं चलेगा, क्योंकि कानून इतना खराब है, दो चार लाइन अमेंड करके बदल नहीं सकता. इसलिए हम मांग करेंगे विथड्रॉ करो, उसके बाद देखा जाएगा कल के मीटिंग में क्या होगा. അതേസമയം ഡൽഹിയിലേക്ക് പുറപ്പെട്ട നിരവധി കർഷകരെ രാജസ്ഥാൻ ഹരിയാന അതിർത്തിയായ ഷാജഹാൻപൂരിൽ പോലീസ് തടഞ്ഞു. ഡൽഹി ജയ്പൂർ ദേശീയപാത കർഷകർ ഉപരോധിച്ചു. പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരും ശശി തരൂർ എംപിയും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു. इसमें क्यों नहीं चर्चा करना चाहते हैं? आपको मालूम है इस वक्त अगर हर साल की बात देखिए तो इस वक्त एक पार्लियामेंट सेशन होना चाहिए, विंटर सेशन. കേന്ദ്ര സർക്കാർ വീണ്ടും കർഷകരുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു. പ്രത്യേക സമിതി രൂപീകരിച്ച് തീരുമാനമറിയിക്കുമെന്ന് കർഷകർ. സംസ്ഥാനത്ത് ഇന്ന് 4698 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4034 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 528 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 5258 പേർ രോഗമുക്തി നേടി. 29 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 93 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 43 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. അതിനിടെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലേർപ്പെട്ടവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് JP നദ്ദയുടെ ട്വീറ്റ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റെ അക്കൌണ്ടിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് 2,21,00,000 രൂപ. പണമിടപാടിൽ 31,00,000 രൂപ വിദേശത്ത് നിന്ന് എത്തിയതാണെന്നും കണ്ടെത്തി. 3 അക്കൌണ്ടുകളിലായാണ് തുക എത്തിയത്. ഹത്രസിലേക്ക് പോയ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് പണം നൽകിയത് റൌഫ് ഷെരീഫാണെന്നും യാത്ര ആസൂത്രിതമാണെന്നും ED വ്യക്തമാക്കുന്നു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ 52 പള്ളികളിൽ വീണ്ടും പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. മുളന്തുരുത്തി, പിറവം, കട്ടച്ചിറ, മാന്നാമംഗലം പള്ളികളിലെത്തിയ യാക്കോബായ വിശ്വാസികൾ ബലപ്രയോഗത്തിലൂടെ ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും സഭാ നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിച്ചു. വിശ്വാസികളെ പള്ളികൾക്ക് മുന്നിൽ പോലീസ് തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പള്ളികൾ സംരക്ഷിക്കാൻ ഓർഡിനൻസ് ഇറക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഇടങ്ങളിൽ ആരാധിക്കുവാനുള്ളതായ സൗകര്യങ്ങൾ ഉണ്ടാകണം. അവരുടെ മൃതന്മാരുടെ ഖബറുകൾ വൈദികർക്ക് ധൂപം വയ്ക്കാനുള്ളതായ സൗകര്യങ്ങൾ ഉണ്ടാകണം. ഇനിയും ഞങ്ങൾ ദേവാലയങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. പള്ളികൾ സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് മലബാറിൽ നിന്ന് ചൊവ്വാഴ്ച വിശ്വാസ സംരക്ഷണ റാലി ആരംഭിക്കും. 29 തിരുവനന്തപുരത്ത് റാലി സമാപിക്കുന്നതിന് പിന്നാലെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കാൻ സഭാ തീരുമാനം. കോതമംഗലം ഉൾപ്പെടെയുള്ള പള്ളികളിൽ കോടതി വിധി നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ. മൺറോത്തുരുത്തിലെ CPIM പ്രവർത്തകൻ മണിലാലിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ.
തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവ പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ അത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. ബി ജെ പി അക്രമം സംഘടിപ്പിച്ച് അസ്തിത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു. വളരെ ആക്റ്റീവായ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടുമുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതാണ്. അതിൽ പിന്നെ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെന്ന് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും കൂടുതൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും വരുമ്പോൾ അത് തെളിയിക്കപ്പെടുകയും ചെയ്യും. ബി ജെ പിയുടെ പ്രവർത്തന രീതി എല്ലാവർക്കും അറിവുള്ളതാണ്. അക്രമം സംഘടിപ്പിച്ച് അസ്തിത്വം ഉറപ്പിക്കുക എന്നുള്ള രീതി അവർക്കുണ്ട്. ഇടുക്കിയിൽ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ച് സർക്കാർ. വാഗമൺ മൂന്നാർ മേഖലകളിലായി 100 ഏക്കറോളം കയ്യേറ്റ ഭൂമി റവന്യൂ സംഘം തിരിച്ചു പിടിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. വാഗമൺ ഉൾപ്പുണിയിൽ വൻ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. വിവിധ ഗ്രൂപ്പുകളുടെ കൈവശമിരുന്ന 79 ഏക്കർ ഭൂമിയാണ് തിരിച്ചു പിടിച്ചത്. മൂന്നാർ പോതമേട്ടിൽ ട്രീ റിസോർട്ടിന്റെ ഭാഗമായി വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയ സ്ഥലവും റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. 25 വർഷക്കാലം നീണ്ടുനിന്ന നിയമ നടപടികൾക്കൊടുവിലാണ് ഭൂമി ഏറ്റെടുത്തത്. 79 ഏക്കർ ബിൽഡിംഗ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ബിൽഡിംഗ്സ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് മോസ്റ്റ് തയ്യാറാക്കുന്ന നടപടിയാണ്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട തമിഴ്നാട് സ്വദേശിനി മരിച്ചു. പൂട്ടിയിട്ട ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ സേലം സ്വദേശിനി കുമാരിയാണ് മരിച്ചത്. കുമാരി മരിച്ചതോടെ ഫ്ളാറ്റുടമ ഇന്ത്യ സഹമത് ഒളിവിൽ പോയി. പരാതിയില്ലെന്നും മൃതദേഹം ഉടൻ നാട്ടിലേക്ക് എത്തിക്കുമെന്നും കുമാരിയുടെ ബന്ധു 24നോട് പറഞ്ഞു. പോലീസ് കേസ് ഒന്നും കൊടുക്കല. നിങ്ങൾക്ക് കേസേ കൊടുക്കലയാ? കേസ് വേണ്ടാന്ന് ചൊല്ലി. എന്നാ കേസ് വേണ്ടാ ചൊല്ലിരിക്ക? കുമാരി തന്നെ ഇപ്പി ഇറങ്ങി താഴെ വന്നത്. ഉങ്ങൾക്ക് എപ്പി തെറിയും കുമാരി തന്നെ ഇറങ്ങിയിരിക്ക? ഫ്ലാറ്റ് ഓണർക്ക് അത് ചൊല്ലില്ലേ? ആരെ ചൊല്ലു? ഇവരുടെ ഞാൻ എപ്പിടിയാത് വന്നേറേ, തപ്പിത്ത് വന്നേറേന്ന് ചൊല്ലില്ലേ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് തമിഴ്നാട് സ്വദേശിനി കുമാരിക്ക് സാരമായി പരിക്കേറ്റത്. കുമാരിയെ വീട്ടുതടങ്കലിൽ വെച്ചതിന് ഇംതിയാസ് അഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. റിപ്പബ്ലിക് ടിവിക്ക് മേൽ പ്രതികാര നടപടികൾ തുടർന്ന് മുംബൈ പോലീസ് നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ സിഇഒയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. 5 ദിവസത്തോളം ചോദ്യം ചെയ്ത ശേഷമാണ് നടപടി. ടി ആർ പി കേസിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അറസ്റ്റെന്ന് മുംബൈ പോലീസ് അറിയിച്ചു. വാറന്റ് പോലും ഇല്ലാതെയാണ് നടപടിയെന്ന് ചാനൽ അധികൃതർ പ്രതികരിച്ചു. പ്രമുഖ കാർഷിക വിദഗ്ധൻ ആർ ഹേലി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ആലപ്പുഴയിലെ മകളുടെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കൃഷി വകുപ്പ് മുൻ ഡയറക്ടറായിരുന്ന ആർ ഹേലിയാണ് മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ടത്. അന്തരിച്ച സാഹിത്യകാരൻ യു എ ഖാദറിന് വിടച്ചൊല്ലി നാട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കോഴിക്കോട്ടെത്തി അന്തിമോപചാരമർപ്പിച്ചു. കോഴിക്കോട് ടൌൺഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് തിക്കോടി മീത്തല ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് എത്തിച്ചത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കളക്ടർ അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പ്ലാസ പിരിവിനെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കും. ദേശീയപാതയുടെ നിർമ്മാണത്തിന് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുക പിരിച്ചെടുത്തതായുള്ള വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹർജി. 2012 ഫെബ്രുവരിയിലാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് തുടങ്ങിയത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ഗൂഡല്ലൂർ നീലഗിരിയിലെ ചേരങ്കൂടിന് സമീപം ആനപ്പള്ളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അച്ഛനും മകനും കൊല്ലപ്പെട്ടു. ഗുഡല്ലൂർ പഞ്ചായത്ത് യൂണിയൻ കൌൺസിലർ ആനന്ദരാജ്, മകൻ പ്രശാന്ത് എന്നിവരാണ് മരിച്ചത്. സന്ധ്യയുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്.